കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായ നേതൃത്വവുമായി പ്രവർത്തിച്ച പാർട്ടി പി ബി അംഗവും സമുന്നത നേതാവുമായ സഖാവ് ശങ്കരയ്യ ഇന്ന് നമ്മെ വിട്ടുപിരിഞ്ഞിരിക്കുകയാണ്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നാഷണൽ കൗൺസിൽ നിന്ന് ഇറങ്ങി വന്ന 32 മഹാന്മാരായ പാർട്ടി നേതാക്കളിൽ ഒരാളായിരുന്നു സഖാവ് ശങ്കരയ്യ. ജീവിക്കുന്ന രണ്ടുപേരായിരുന്നു ഉണ്ടായിരുന്നത്. ഇനിയിപ്പോൾ അവശേഷിക്കുന്നത് സഖാവ് വി എസ് മാത്രമാണ്. 102-ാമത്തെ വയസ്സിലാണ് ശങ്കരയ്യ നമ്മെ വിട്ടുപിരിയുന്നത്. തമിഴ്നാട്ടിലെയും ഇന്ത്യയിലെയും കമ്മ്യൂണിസ്റ്റ് തൊഴിലാളി കർഷക പ്രസ്ഥാനം രൂപപ്പെടുത്തുന്നതിൽ വളരെയേറെ പ്രാധാന്യത്തോടുകൂടി ആ ചരിത്ര ദൗത്യം ഏറ്റെടുത്ത കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരികളിൽ ഒരാളാണ് സഖാവ് ശങ്കരയ്യ. 1941 മുതൽ ഉജ്ജ്വലങ്ങളായ പ്രക്ഷോഭങ്ങളിലൂടെയും സമരങ്ങളിലൂടെയുമാണ് അദ്ദേഹം രാഷ്ട്രീയ നിരയിൽ വളർന്നു വന്നത്. ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരായും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിൻ്റെ 1947 ആഗസ്റ്റ് 15 തലേ ദിവസം 16-ാം തീയതിയാണ് ശങ്കരയ്യ ജയിൽ മോചിതനാകുന്നത്. വർഷങ്ങളോളം ജയിൽ ജീവിതത്തിലും ഒളിവ് ജീവിതത്തിലും 7 പതിറ്റാണ്ട് നീണ്ടുനിന്ന രാഷ്ട്രീയ സംഘടനാ പ്രവർത്തനത്തിൻ്റെ നേതൃത്വം എന്ന നിലയിൽ അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി. കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ സംഘടനാ പ്രവർത്തനത്തിൽ വന്ന ആ കാലം മുതൽ പാർട്ടിയുടെ അഖിലേന്ത്യ നേതൃത്വത്തിൽ പ്രവർത്തിക്കുന്ന സഖാവ് ശങ്കരയ്യ എല്ലാ കമ്മ്യൂണിസ്റ്റുകാർക്കും ആവേശമായിട്ടാണ് നിലകൊണ്ടിരുന്നത്. തുറന്നു വെച്ച ഒരു പുസ്തകം പോലെ വായിക്കാനാവുന്ന മഹനീയമായ ജീവിതം ഏത് കമ്മ്യൂണിസ്റ്റ് വിപ്ലവകാരിയെയും ആവേശപ്പെടുത്തുന്ന ഒന്നാണ്. മക്കൾ ഉൾപ്പെടെയുള്ള കുടുംബങ്ങളാകെ പാർട്ടിയുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ നേതൃനിരയിൽ പ്രവർത്തിക്കുന്നവർ തന്നെയാണ്. ഒരു മനുഷ്യായുസ് മുഴുവൻ പാർട്ടിക്ക് വേണ്ടിയും പ്രസ്ഥാനത്തിനു വേണ്ടിയും സമർപ്പിച്ച ധീരനായ വിപ്ലവകാരി സഖാവ് ശങ്കരയ്യയുടെ സ്മരണയ്ക്ക് മുമ്പിൽ ആദരാഞ്ജലികൾ അർപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനം തമിഴ്നാട്ടിൽ അങ്ങോളമിങ്ങോളമുള്ള നമ്മുടെ ജനത, ഇന്ത്യയിൽ അങ്ങോളമിങ്ങോളമുള്ള കമ്മ്യൂണിസ്റ്റുകാർ, ശങ്കരയ്യയുടെ കുടുംബാംഗങ്ങൾ, അവരുടെ എല്ലാം ദുഃഖത്തിൽ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ ഘടകം അനുശോചനം അറിയിക്കുകയാണ്. നാളെ നടക്കുന്ന ശവസംസ്കാര ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് ഞാനും സഖാവ് പി കെ ബിജുവും ശ്രീമതി ടീച്ചറും ഇന്ന് തന്നെ ചെന്നൈയിലേക്ക് പോവുകയാണ്. സഖാവിന് അന്ത്യാഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിന് കേരളത്തിലെ പാർട്ടിയെ പ്രതിനിധീകരിച്ച് ഞങ്ങളുടെ ഇവിടെ ഉണ്ടാവണം എന്നാണ് ഞങ്ങൾ തീരുമാനിച്ചത്. സഖാവിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ ഒന്നുകൂടി ആദരാഞ്ജലികൾ പുഷ്പചക്രങ്ങൾ അർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ നിലപാട് സംബന്ധിച്ചുള്ള കാര്യങ്ങളിലേക്ക് കടക്കുകയാണ്. കേരളീയം വൻ വിജയത്തോടുകൂടി സമാപിക്കുകയുണ്ടായി. വിവിധ തലങ്ങളിലുള്ള വലിയ പരിപാടികളാണ് ലോകം ശ്രദ്ധിക്കുന്ന രീതിയിൽ കേരളത്തിൻ്റെ മഹോത്സവമെന്ന രീതിയിലുള്ള കേരളീയം ആദ്യ പതിപ്പ് നവംബർ 7-ാം തീയതി തിരുവനന്തപുരത്ത് കൊടിയിറങ്ങിയത്.
കേരളം കൈവരിച്ച സാമൂഹ്യ പുരോഗതിയെയും നമ്മുടെ നാടിൻ്റെ പ്രത്യേകതകളെയും ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കുന്ന ഒരാഴ്ച നീണ്ടുനിന്ന ആഘോഷ പരിപാടികൾക്ക് വിരാമമായിരിക്കുകയാണ്. 42 വേദികളിലായി അതിവിപുലമായ രീതിയിലാണ് പരിപാടികൾ സംഘടിപ്പിക്കപ്പെട്ടത്. കേരളത്തെ ആകെ അടയാളപ്പെടുത്താനാവുന്ന സമഗ്ര ആവിഷ്കാരങ്ങളായിട്ടാണ് ഈ പരിപാടി നടന്നു വന്നത്. 25 മേഖലകളായി തിരിച്ച് ഗൗരവമുള്ള ഒരു സാർവദേശീയ സെമിനാറുകൾ അന്താരാഷ്ട്ര വിദഗ്ധർ പങ്കെടുത്തുകൊണ്ട് നടത്തുകയുണ്ടായി. കേരളത്തനിമയെ അടയാളപ്പെടുത്തുന്ന 25 പ്രദർശനങ്ങൾ വിവിധ ഭാഗങ്ങളിലായി വേദികളിലായി നടന്നു. വളരെ ആകർഷകമായ ഒരു കാര്യം ഭക്ഷ്യമേളകളായിരുന്നു. 7 ദിവസവും 30 വേദികളിലായി വിവിധ കലാപരിപാടികൾ മലയാള തനിമയുടെ കൃത്യമായ അവതരണം എന്ന നിലയിൽ കലാപരിപാടികളും സംഘടിപ്പിക്കുകയുണ്ടായി. മലയാള സിനിമയുടെ പരിണാമം അടയാളപ്പെടുത്തുന്ന ചലച്ചിത്രമേള, വർണ്ണാഭമായ ഫ്ലവർ ഷോ, കവടിയാർ മുതൽ കിഴക്കേക്കോട്ട വരെ നീണ്ടുനിന്ന ദീപാലങ്കാരങ്ങളും മറ്റും വളരെയേറെ ശ്രദ്ധേയമായ ഒരു ഉത്സവമാക്കി ഇതിനെ മാറ്റി. കേരളത്തിൻ്റെ തനിമ ആഘോഷിച്ച ഈ വലിയ ഉദ്യമത്തിൽ പങ്കുചേരുന്നതിന് ലക്ഷക്കണക്കാളുകളാണ് ഒഴുകി എത്തിയത്. കേരളക്കരയുടെ സാംസ്കാരിക തനിമ അടുത്തറിയാനും നാം കൈവരിച്ച നേട്ടങ്ങളെ ആഘോഷിക്കാനും പുരോഗതിയുടെ പാതയിൽ കേരളത്തിൻ്റെ മുന്നേറ്റങ്ങൾക്ക് ശക്തി പകരാനുമെത്തിയ ജനക്കൂട്ടം ഏറെ ഹൃദ്യമായ അനുഭവമായിട്ടാണ് ഇതിനെ വിലയിരുത്തിയത്. ഫുഡ്കോർട്ടിൻ്റെ ഭാഗമായി കുടുംബശ്രീ നടത്തിയ സ്റ്റാളുകളിൽ 7 ദിവസം കൊണ്ട് 1.36 കോടി രൂപയുടെ വിൽപ്പനയാണ് നടന്നത്. കേരളം ധൂർത്താണെന്നും കേരളീയം ധൂർത്തിൻ്റെ ഭാഗമാണെന്നും പ്രചരിപ്പിച്ച പ്രതിപക്ഷം കുടുംബശ്രീയുടെ മാത്രം ഈ നേട്ടം കാണേണ്ടതായിട്ടുണ്ട്. കേരളീയത്തോട് കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും പ്രതിപക്ഷ പാർട്ടികളും എടുത്തിട്ടുള്ള നിലപാടുകൾ തള്ളിക്കളഞ്ഞുകൊണ്ടാണ് കോൺഗ്രസിൻ്റെ തന്നെ ദേശീയ നേതാവായ നമുക്കെല്ലാം അറിയുന്ന മണിശങ്കർ അയ്യർ സെമിനാറിൽ പങ്കെടുക്കാൻ എത്തിയത്. കേരളം ഇന്ത്യക്ക് മാതൃകയാണെന്നും ആ പരിപാടിയിൽ മാറി നിൽക്കേണ്ട കാര്യമില്ലെന്നും അഖിലേന്ത്യാ നേതാവായ മണിശങ്കർ അയ്യർ ചൂണ്ടിക്കാണിക്കുകയുണ്ടായി. BJP ഏറ്റവും മുതിർന്ന നേതാവും കേരളത്തിലാകെ ഉണ്ടായിരുന്ന ഒരേ ഒരു മുൻ MLA ശ്രീ ഒ രാജഗോപാൽ കേരളത്തിൻ്റെ ഭാഗമായ സമാപന ചടങ്ങിൽ പങ്കെടുക്കുകയുണ്ടായി. വലിയ സന്തോഷത്തോടെയാണ് അദ്ദേഹത്തെ മുഖ്യമന്ത്രി വേദിയിലേക്ക് സ്വീകരിച്ചത്. നാടിൻ്റെ പുരോഗതിയിൽ ഒരുമിച്ച് നിൽക്കണമെന്നാണ് മുതിർന്ന രാഷ്ട്രീയ നേതാക്കളെല്ലാം ഇത്തരം വേദികളിലെല്ലാം ചൂണ്ടിക്കാണിച്ചിരുന്നത് എന്നത് പ്രത്യേകതയായി കാണേണ്ടതാണ്. നമ്മുടെ പ്രതിപക്ഷ നേതാക്കൾക്ക് ഇത് മനസ്സിലാക്കാനാവുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരമായ കാര്യം. കേരളീയം കേരളത്തിൻ്റെ ഉത്സവമായി മാറുന്ന ചിത്രമാണ് 7 ദിവസക്കാലവും കണ്ടത്. ധൂർത്തല്ല, ഇതൊരു നിക്ഷേപമാണ് എന്ന്
പരിപാടി കണ്ടവർക്കെല്ലാം ഒരേ സ്വരത്തിൽ പറയാൻ കഴിഞ്ഞു. ഏതാണ്ട് 3 മാസം സംഘാടന പ്രവർത്തനത്തിലൂടെയാണ് 7 ദിവസക്കാലം നീണ്ടുനിന്ന ഇത്രയും ബൃഹത്തായ ഒരു പദ്ധതി, കേരളീയം പരിപാടി വിജയിപ്പിക്കാൻ സാധിച്ചത്. എന്നാൽ കേരളീയം സമാപനത്തിൻ്റെ ഭാഗമായിട്ട് തന്നെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അടുത്ത വർഷം നവംബർ 1 മുതൽ 7 വരെയുള്ള കേരള പിറവി ദിനം തൊട്ടുള്ള ഒരാഴ്ചക്കാലം കേരളീയത്തിൻ്റെ 2 പതിപ്പ് നടത്തുമെന്ന് കരഘോഷങ്ങൾക്കിടയിലാണ് സമാപന സമ്മേളന വേദിയിൽ ഉദ്ഘാടന പ്രസംഗത്തിൽ ചൂണ്ടിക്കാണിച്ചത്. അതിനാവശ്യമായ സംഘാടന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള സ്വാഗത സംഘം അതിൻ്റെ നേതാവിനെ തന്നെ പ്രഖ്യാപിച്ചുകൊണ്ട് സമാപന സമ്മേളനത്തിൽ തന്നെ വ്യക്തമാക്കുകയുണ്ടായി. ധൂർത്താണെന്ന് പറഞ്ഞ് നടന്ന പ്രതിപക്ഷ നേതാക്കന്മാരുടെ മുമ്പിൽ ധനകാര്യവകുപ്പ് മന്ത്രി തീരുമാനിച്ച പണത്തിൻ്റെ പകുതി മാത്രമേ യഥാർത്ഥത്തിൽ ഖജനാവിന് ചിലവായിട്ടുള്ളൂ എന്ന കാര്യം കൃത്യതയോടുകൂടി അവതരിപ്പിച്ചു. മാത്രമല്ല, ഇപ്പോഴേ തുടങ്ങുന്ന 2 പതിപ്പിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിൽ ഖജനാവിൽ നിന്ന് 1 പൈസയുടെയും ചെലവില്ലാതെ തന്നെ കാര്യങ്ങൾ സംഘടിപ്പിക്കാനാവുമെന്ന അനുഭവമാണ് 1 ഘട്ടത്തിൽ നിന്ന് ലഭിച്ചിട്ടുള്ള കൈമുതൽ. ഇനിയും നമുക്ക് ലോകത്തടയാളപ്പെടുത്താൻ സാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ജനകീയ ഉത്സവങ്ങളിലൊന്നായി കേരളീയത്തെ അടയാളപ്പെടുത്താനാവും. ഇതിൻ്റെ ഭാഗമായിട്ട് 10,000 ആളുകൾക്ക്, കലാകാരന്മാരുൾപ്പെടെയുള്ളവർക്ക് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗവാക്കാവാനാവുന്നു എന്നുള്ളത് അവരെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയ നേട്ടം തന്നെയാണ്. ആ അർത്ഥത്തിൽ ഇനിയും നമുക്കിതിനെ മുന്നോട്ടേക്ക് കൊണ്ടുപോകാനാവണം എന്ന് തന്നെയാണ് ഗവൺമെൻറ് തീരുമാനിച്ചതായി മുഖ്യമന്ത്രി അറിയിച്ചിട്ടുള്ളത്. വളരെ പ്രധാനപ്പെട്ട മറ്റൊരു സംഭവവും ഇതിനിടയിൽ നടന്നത് കളമശ്ശേരിയിലെ യഹോവ സാക്ഷികളുടെ പ്രാർത്ഥനാ സമ്മേളനത്തിലുണ്ടായ സ്ഫോടനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമാണ്. വളരെയേറെ സങ്കീർണമായ സന്ദർഭത്തിലായിരുന്നു അത്തരം സ്ഫോടനവും ആളുകളെ കൊല്ലുന്ന നിലയിലുള്ള ഭീകര പ്രവർത്തനവും നടന്നത്. യഥാസമയം പോലീസിന് പ്രതിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതുകൊണ്ടാണ് സത്യം പറഞ്ഞാൽ കേരളവും കേരളത്തിലെ ജനങ്ങളും ആശ്വാസം കൊണ്ടത്. ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ വിഭജന രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായിട്ട് വർഗീയ ശക്തികൾ അവരുടെ നിക്ഷിപ്ത താല്പര്യങ്ങൾ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയി. നമ്മുടെ നാടിൻ്റെ മതനിരപേക്ഷ സംസ്കാരത്തിൻ്റെ കരുത്ത് ബോധ്യപ്പെടുത്തുന്ന ഒന്നായിരുന്നു യഥാർത്ഥത്തിൽ ആ സംഭവത്തിനെ തുടർന്നുള്ള കേരളത്തിൻ്റെ പൊതുബോധം. മാധ്യമങ്ങളുൾപ്പെടെ ആ കാര്യങ്ങളിൽ കൃത്യമായ നിലപാടുകൾ സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോയി എന്നുള്ളത് മനുഷ്യൻ്റെ സ്വൈര്യ ജീവിതം തകർക്കാൻ അനുവദിക്കില്ല എന്ന ലക്ഷ്യബോധത്തോടുകൂടി പ്രവർത്തിക്കാനായി എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി തന്നെ ആ കാര്യം ചൂണ്ടിക്കാണിച്ചു. ജാഗ്രതയോടുകൂടിയാണ് മിക്കവാറും മാധ്യമങ്ങളാകെ കൂട്ടായ്മയിലൂടെ കുറ്റവാളിയെ കണ്ടെത്താനും അതുപോലെ തന്നെ ഭീവത്സമായ ഇത്തരം സംഭവങ്ങളെ യഥാർത്ഥത്തിൽ ജനങ്ങളുടെ ആശങ്ക അകറ്റി തീർക്കുന്നതിന് വേണ്ടിയുള്ള ഫലപ്രദമായ ഗവൺമെൻറ് ഇടപെടലിന് വേണ്ടി കാത്തിരിക്കുകയും ചെയ്യുന്ന സ്ഥിതി ഉണ്ടാക്കിയിട്ടുള്ളത്. കേന്ദ്രമന്ത്രി രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള സംഘപരിവാർ നേതാക്കൾ ഈ സംഭവത്തെ ഉപയോഗിച്ച് വർഗീയ ധ്രുവീകരണത്തിന് സാധിക്കുമെന്നുള്ള ധാരണയോടുകൂടി രംഗത്ത് വരികയും വ്യാപകമായ പ്രചരണം സോഷ്യൽ മീഡിയ വഴി വെറുപ്പ് പ്രചരിപ്പിക്കുന്നതിന് വേണ്ടി ശ്രമിക്കുകയും ചെയ്ത കാര്യവും നമ്മളിതിൻ്റെ ഭാഗമായി കണ്ടതാണ്.
രാജീവ് ചന്ദ്രശേഖർ അടക്കമുള്ള കേന്ദ്രമന്ത്രി അടക്കമുള്ളവർക്കെതിരായി നാടിൻ്റെ സമാധാനം തകർക്കുന്ന വ്യക്തികളെന്ന രീതിയിൽ കണ്ടുകൊണ്ട് തന്നെ അവർക്കെതിരായി കേസ് എടുത്തു എന്നുള്ളത് ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ആശ്വാസം നൽകുന്ന ഒന്നാണ്. ഈ കാലഘട്ടത്തിലും പാലസ്തീൻ ജനത അതിൻ്റെ ചരിത്രത്തിലില്ലാത്ത രീതിയിലുള്ള കൊടിയ യാതനകൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. 10,000 ആളുകളെയാണ് ഇസ്രയേൽ കൊന്നൊടുക്കിയത്. അതിൽ 4,000 വരുന്ന പിഞ്ചു കുട്ടികളാണ്. കാണുന്ന ലോകത്തെമ്പാടുമുള്ള ഏത് മനുഷ്യനും കണ്ണു നനയിക്കുന്ന കാഴ്ചയാണ് പാലസ്തീനിൽ നിന്നും വന്നുകൊണ്ടിരിക്കുന്നത്. ഇസ്രയേൽ പാലസ്തീന് മേലെ നടത്തിക്കൊണ്ടിരിക്കുന്ന അധിനിവേശം അതിക്രൂരമായി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. പാലസ്തീൻകാരെ പൂർണ്ണമായിട്ടും തുടച്ചു നീക്കിക്കൊണ്ട് മാത്രമേ യുദ്ധം അവസാനിക്കുള്ളൂ എന്നാണ് ഇസ്രയേൽ ഇപ്പോൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. യുഎൻഒവിൻ്റെ യുദ്ധം അവസാനിപ്പിക്കണമെന്ന പ്രമേയം ഉണ്ടായിട്ടും അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ പിൻബലത്തോടെ ഇന്ത്യ ഉൾപ്പെടെ അതിന് സഹായിക്കുകയാണ്. ആ സഹായത്തോടെ ഇസ്രയേൽ മനുഷ്യക്കുരുതി തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ഈ കുരുതിക്കെതിരായി പാലസ്തീൻ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിലും ഇന്ത്യയുടെ വിവിധ മേഖലകളിലും കേരളത്തിൽ അങ്ങോളം ഇങ്ങോളവും ഐക്യദാർഢ്യ പ്രകടനങ്ങൾ പരിപാടികൾ സംഘടിപ്പിച്ച് മുന്നോട്ട് പോവുകയാണ്. ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു കോഴിക്കോട് സംഘടിപ്പിച്ച പാലസ്തീൻ ഐക്യദാർഢ്യ പരിപാടി. വളരെ വലിയ ജനപങ്കാളിത്തമാണ്. വിവിധ മത സാമുദായിക സംഘടനകളുടെ പ്രതിനിധികളാണ് ആ പരിപാടിയിൽ പങ്കെടുത്തിട്ടുള്ളത്. ന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഭരണകൂട നീക്കങ്ങളിലും പാലസ്തീൻ പോലുള്ള മനുഷ്യാവകാശ പ്രശ്നങ്ങളിലും CPIM സ്വീകരിക്കുന്ന ഉറ്റുവീഴ്ചയില്ലാത്ത നിലപാടിനെ പരിപാടിയിൽ പങ്കെടുത്ത എല്ലാവരും അംഗീകരിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്യുന്ന സ്ഥിതിയുണ്ടായി. പാലസ്തീൻ വിഷയത്തിൽ കോൺഗ്രസിന് ശരിയായൊരു നിലപാടെടുക്കാൻ സാധിക്കുന്നില്ല എന്നതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം. മാത്രമല്ല, ആര്യാടൻ ഫൗണ്ടേഷൻ്റെ ഭാഗമായി ആര്യാടൻ ഷൗക്കത്തിൻ്റെ നേതൃത്വത്തിൽ മലപ്പുറം ജില്ലയിൽ നിലമ്പൂരിൽ പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയപ്പോൾ അത് വലിയ ജനപങ്കാളിത്തം ഉണ്ടായി എന്നുള്ളത് ശ്രദ്ധേയമാണ്. കോൺഗ്രസിൻ്റെ KPCC നേതൃത്വവും ജില്ലാ നേതൃത്വവും അതിനെ വിലക്കിയിരുന്നു എന്നുള്ളതും സത്യമാണ്. അതിനെതിരായിട്ട് തന്നെയാണ് ആര്യാടൻ ഷൗക്കത്ത് നയിക്കുന്ന പാലസ്തീൻ ഐക്യദാർഢ്യ പ്രകടനം നടന്നത്. ആ ഐക്യദാർഢ്യ പ്രകടനം നടത്തിയ ആര്യാടൻ ഷൗക്കത്തിനെ പാർട്ടിയിൽ നിന്ന് നടപടിയെടുക്കണം എന്നുള്ള അഭിപ്രായമാണ് രൂപപ്പെട്ടു വന്നത്. അതുവരെ എല്ലാ പരിപാടികളിൽ നിന്നും മാറ്റി നിർത്തണം എന്നുള്ള അഭിപ്രായമാണ് അവർ പുറത്ത് പറഞ്ഞിട്ടുള്ളത്. ഇവരാരോടൊപ്പമാണ് എന്നുള്ളതിന് കൃത്യമായ ദൃഷ്ടാന്തമാണ് ഇത്. പാചകമടിക്കുന്നതിൻ്റെ അപ്പുറത്ത് ജനങ്ങളെ അണിനിരത്തി ഫലപ്രദമായ ഒരു പ്രതിരോധം ചമക്കുന്നതിന് ദേശീയാടിസ്ഥാനത്തിലും കേരളാടിസ്ഥാനത്തിലും അവർക്കാവുന്നില്ല എന്നുള്ളതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണം കൂടിയാണ് ഇത്. നമുക്കറിയാം, യഥാർത്ഥത്തിൽ പാലസ്തീനുമായി ചങ്ങാത്തം ഇന്ദിരാഗാന്ധിയുടെ കാലം വരെ ഉണ്ടായിരുന്നില്ല. ഇസ്രയേലുമായി ബന്ധപ്പെട്ട് പാസ്പോർട്ടിൽ പോലും ഇസ്രയേലിൻ്റെ പേര് പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞ് അവിടെ പോകരുത് എന്ന് വിലക്കിയ രാജ്യമാണ് ഇന്ത്യ. അങ്ങനെയുള്ള ഒരു ഇന്ത്യയിൽ ഇസ്രയേലിൻ്റെ ഭാഗമായിട്ടുള്ള നയതന്ത്ര ബന്ധം ആരംഭിക്കുന്നത് നരസിംഹറാവു ഗവൺമെൻറ്റിൻ്റെ കാലത്താണ്. ഇസ്രയേലിൽ ഇന്ത്യൻ എംബസി ആരംഭിക്കുന്നതും ആ ഘട്ടത്തിലാണ്. സ്വാഭാവികമായും UPA ഗവൺമെൻറ്റിൻ്റെ കാലം മുതൽ പഴയകാല PLOവിനോടുള്ള നിലപാടുകളെല്ലാം മാറ്റി
സാമ്രാജ്യത്വ അനുകൂല നിലപാട് സ്വീകരിച്ച കോൺഗ്രസിൻ്റെ തുടക്കത്തിൽ നിന്നാണ് ബി ജെ പി പ്രകോപനപരമായിട്ട് ഇപ്പോഴും ഇസ്രയേൽ അനുകൂലമായ നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കാണുമ്പോഴാണ് ഈ കോൺഗ്രസിൻ്റെ അഴകുഴമ്പ നിലപാടിൻ്റെ അർത്ഥം ശരിയായ രീതിയിൽ മനസ്സിലാക്കാൻ നമുക്ക് സാധിക്കുക. ഭരണപ്രതിസന്ധി സൃഷ്ടിക്കത്തക്ക രീതിയിൽ ഗവർണർമാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രതിപക്ഷ സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരെയുള്ള കടന്നാക്രമങ്ങൾ സംബന്ധിച്ച് സുപ്രീം കോടതി തന്നെ രണ്ട് പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തമിഴ്നാടും അതുപോലെ തന്നെ പഞ്ചാബും ഈ രണ്ട് സംസ്ഥാനങ്ങളിലെ ഗവർണർമാർ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടിനെ അതിൻ്റെ ഭാഗമായിട്ട് വന്ന കേസ് കൈകാര്യം ചെയ്തപ്പോൾ സുപ്രീം കോടതി അതിശക്തിയായ വിമർശനമാണ് ഗവർണർമാർക്കെതിരായിട്ട് നൽകിയത്. തിരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെൻറ്റുകൾ പാസാക്കുന്ന ബില്ലുകൾ പിടിച്ചു വെക്കാൻ നിങ്ങൾക്ക് അവകാശമില്ല, തിരഞ്ഞെടുക്കപ്പെട്ടവരാണ്, ജനപ്രതിനിധികളാണ് യഥാർത്ഥത്തിൽ നിയമങ്ങൾ നിർമ്മിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യേണ്ടത് എന്ന കാര്യം മനസ്സിലാക്കണം. അതുകൊണ്ട് അനാവശ്യമായ താമസിപ്പിക്കൽ ഭരണഘടനാപരമല്ല എന്ന കാര്യം ചൂണ്ടിക്കാണിച്ചതിന് ശേഷം കേരളത്തിലെ ഗവർണറും അതിൻ്റെ ഭാഗമായിട്ടുള്ള കേസ് സുപ്രീം കോടതിയിൽ വരാൻ പോകുമ്പോൾ ഞാൻ ഒപ്പിടില്ല എന്നൊന്നും പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഭരണഘടനാപരമായ നിലപാടിലേക്ക് പോകാനുള്ള ശ്രമം നടത്തുമോ എന്നിപ്പോഴും നമുക്ക് പറയാൻ പറ്റില്ല. അതിലേക്ക് പോകാതിരിക്കാൻ ഏത് ഗവർണർക്കും സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് നമുക്കിപ്പോഴും പറയാൻ സാധിക്കുന്നത്. ഓർഡർ, അതായത് ബില്ലുകൾ ഓർഡറാക്കാൻ സാധിക്കുന്നില്ല, നിയമമാക്കാൻ പറ്റുന്നില്ല എന്ന് മാത്രമല്ല, ദൈനംദിന പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ടുള്ള പി എസ് സി അംഗങ്ങളെ തീരുമാനിക്കുന്നത് പോലും ഒപ്പിട്ട് കൊടുക്കാൻ തയ്യാറില്ലാത്ത എത്രയോ മാസക്കാലം പിടിച്ചു വെക്കുന്ന ചിത്രമാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാവും, ഗവർണർക്ക് ശരിയായ നിലപാട് സ്വീകരിക്കേണ്ടി വരും. ആ കാര്യത്തിൽ ഞങ്ങൾക്ക് യാതൊരു സംശയമില്ല, അതിലേക്ക് തന്നെയാണ് കാര്യങ്ങൾ നീങ്ങുന്നത് ഗവർണറെ സംബന്ധിച്ച് എന്നുള്ളതാണ് ഞങ്ങളുടെ കാഴ്ചപ്പാട്. കേന്ദ്ര അവഗണനക്കെതിരായി മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഡൽഹിയിൽ സമരം നടത്തുന്നതിന് വേണ്ടിയുള്ള തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നു എന്ന് എൽ ഡി എഫ് വ്യക്തമാക്കുകയുണ്ടായി. കേരളത്തെ സാമ്പത്തികമായി തകർക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനങ്ങളാണ് ഒരുതരം ഉപരോധം പോലെ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ വർഷം നമുക്ക് യഥാർത്ഥത്തിൽ നല്ല രീതിയിലുള്ള കുടിശ്ശികൾ പിരിച്ചെടുക്കാൻ വേണ്ടിയുള്ള ബോധപൂർവമായ പ്രവർത്തനത്തിൽ നമ്മൾ കേരള ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഏതാണ്ട് 48,000 കോടി രൂപയാണ് പിരിച്ചെടുക്കാൻ നമുക്ക് സാധിച്ചത്. ഈ വർഷം അത് 71,000 കോടിയായി പഴയ കുടിശ്ശികൾ പിരിച്ചെടുക്കാൻ സാധിക്കും എന്നാണ് ഗവൺമെൻറ് പ്രതീക്ഷിക്കുന്നത്. കാരണം 57,000 കോടിയോളം ഉറപ്പിക കേന്ദ്ര ഗവൺമെൻറ് തരേണ്ടുന്ന പണം തരാതിരിക്കുകയാണ്. അതിനെതിരായിട്ട് 18 UDF MPമാർ ഉൾപ്പെടെ ഒരക്ഷരം കേരളത്തിന് വേണ്ടി സംസാരിക്കാൻ തയ്യാറാവുന്നില്ല. കേരളത്തിന് ഈ പണം കിട്ടാതിരിക്കുന്നത് കേരളത്തിൻ്റെ വികസനത്തിന്, പ്രത്യേകിച്ച് ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനത്തിനാണ് യഥാർത്ഥത്തിൽ വെല്ലുവിളി ഉയർത്തുന്നത് എന്ന കാര്യം മനസ്സിലാക്കി ഈ പ്രതിപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരായിട്ട് ഒരു അക്ഷരം മിണ്ടുന്നില്ല എന്ന് മാത്രമല്ല, യോജിച്ചൊരു മെമ്മോറാണ്ടത്തിൽ ഒപ്പിട്ട് അത് ഗവൺമെൻറ്റിന് സമർപ്പിക്കണമെന്ന് തീരുമാനിച്ചിട്ട് പോലും മെമ്മോറാണ്ടത്തിൽ ഒപ്പിടാൻ കൂട്ടാക്കാത്ത എം പിമാരുടെ ചിത്രമാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവഗണനയ്ക്കെതിരായും വികസനത്തെ എതിർക്കുന്ന നിലപാടുകൾക്കെതിരായും കേരളം ധീരോദാത്തമായ സമര പോരാട്ടങ്ങളിലേക്ക് പോവുകയാണ്. ഏതായാലും കേന്ദ്രത്തിൻ്റെ നിലപാടുകൾക്കെതിരായിട്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എം പിമാരും എം എൽ എമാരും ഉൾപ്പെടെ ഡൽഹിയിൽ സമരം നടക്കുന്ന സന്ദർഭത്തിൽ തന്നെ വലിയ രീതിയിലുള്ള ജനകീയ മുന്നേറ്റം കേരളത്തിൽ ഉണ്ടാക്കാനാവണമെന്നും ഞങ്ങൾ കണ്ടിട്ടുണ്ട്. ആ പരിപാടികളും ആസൂത്രണം ചെയ്ത് മുമ്പോട്ടേക്ക് പോവുകയാണ്. പലസ്തീൻ ഐക്യദാർഢ്യ പ്രഖ്യാപനവും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിലുള്ള എല്ലാ കൂട്ടായ്മകളും എല്ലാ ജില്ലകളിലും സംഘടിപ്പിക്കാൻ തീരുമാനിക്കുമ്പോൾ തന്നെ
അതിൻ്റെ തുടർച്ചയായിട്ടാണ് നമുക്കറിയുന്നത് പോലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലുന്ന ചരിത്രത്തിൽ ഇതേവരെ ഒരു സംസ്ഥാനവും നടത്താത്ത രീതിയിലുള്ള ഒരു ജനകീയ ബന്ധം സൃഷ്ടിക്കാനുള്ള നിലപാട് ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അതൊരു വലിയ സംഭവമായിരിക്കും. നവംബർ 18-ാം തീയതി മഞ്ചേശ്വരത്ത് ഉദ്ഘാടനം ചെയ്ത് ഡിസംബർ 24-ാം തീയതി തിരുവനന്തപുരത്ത് സമാപിക്കുന്ന ഒരു മാസവും 6 ദിവസവും നീണ്ടു നിൽക്കുന്ന ഒരു വലിയ പരിപാടിയാണ് ജനങ്ങൾക്കിടയിലേക്ക് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ചെന്നു ചേരുക, ഓരോ മണ്ഡലത്തിലും ഓരോ പരിപാടി എന്ന രീതിയിൽ. ആയിരക്കണക്കിന് ആളുകളാണ് ആ പരിപാടിയിൽ പങ്കെടുക്കാൻ പോകുന്നത്. ആവേശ തിമിർപ്പോടു കൂടിയാണ് ജനങ്ങൾ അതിനെ സ്വീകരിക്കാൻ വിവിധ പരിപാടികൾ ഭാവനാപൂർവം ഓരോ മണ്ഡലത്തിലും ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. ആ പരിപാടികൾ വമ്പിച്ച വിജയമാക്കുന്നതിന് ഗവൺമെൻറ് പരിപാടിയാണെങ്കിലും പാർട്ടി സഖാക്കളാകെ ഒറ്റക്കെട്ടായി ആ പരിപാടി വിജയിപ്പിക്കാൻ വേണ്ടി രംഗത്തിറങ്ങണം എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ അഭ്യർത്ഥിക്കുകയാണ്. റെയിൽവേയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ആ മേഖലയിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ വന്ദേഭാരത് വന്നതോടുകൂടി സാധാരണക്കാരായ യാത്രക്കാർക്ക് ക്ലേശകരമായൊരവസ്ഥയാണ് ഇപ്പോൾ അഭിമുഖീകരിക്കേണ്ടി വരുന്നത്. വന്ദേഭാരത് കൃത്യസമയത്ത് ഓടിക്കണം എന്നാണ് ധാരണ. പക്ഷേ അതും 1 മണിക്കൂറും 2 മണിക്കൂറും ഒക്കെ വൈകിയാണ് പലപ്പോഴും ഓടുന്നത്. പക്ഷേ അതിൻ്റെ പേരിൽ മറ്റ് ട്രെയിനുകളെല്ലാം പിടിച്ചിട്ട് വലിയ രീതിയിലുള്ള യാത്രാ ക്ലേശം സൃഷ്ടിക്കുന്നൊരവസ്ഥയാണുള്ളത്. ഇതിനെതിരായിട്ടുള്ള ശക്തിയായിട്ടുള്ള പ്രക്ഷോഭങ്ങളും സമരങ്ങളും രൂപപ്പെടുത്തേണ്ടതായിട്ടുണ്ട്. കേന്ദ്ര അവഗണനക്കെതിരായി മറ്റ് സംസ്ഥാനങ്ങളെ കൂടി ചേർത്തുകൊണ്ട് അവരുമായി ഈ കാര്യങ്ങൾ സംവേദിച്ച് അവരുമായി ബന്ധപ്പെടുന്നതിന് വേണ്ടിയുള്ള പ്രത്യേക ചുമതല ധനവകുപ്പ് കൈകാര്യം ചെയ്യുന്ന സഖാവ് കെ എൻ ബാലഗോപാലിനെ തന്നെ ചുമതലപ്പെടുത്തിയുള്ള പ്രവർത്തനങ്ങളും ഒരു ഭാഗത്ത് നടക്കുകയാണ്. എല്ലാ അർത്ഥത്തിലും ഈ കേരളത്തിലെ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്താൻ വേണ്ടിയുള്ള പ്രവർത്തനത്തിന് തുരങ്കം വെക്കുന്ന എല്ലാ മേഖലയിലുള്ള നടപടികൾക്കുമെതിരായി വലിയ രീതിയിലുള്ള പോരാട്ടങ്ങളും സമരങ്ങളും രൂപപ്പെടുത്താനാണ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നത്. അതേപോലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, നവ കേരള സദസ്സ് വമ്പിച്ച വിജയമാക്കി തീർക്കുന്നതോടൊപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡൽഹി സമരവും അനുബന്ധ പരിപാടികളും എല്ലാം വിജയിപ്പിക്കുന്നതിന് വേണ്ടി നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ലോകായുക്ത വിധി LDF സർക്കാരിനെതിരായ UDFും BJPയും നിരന്തരം നടത്തുന്ന കള്ളപ്രചരണത്തിന് ശക്തിയായ ഒരു മറുപടിയായിട്ടാണ് വന്നു ചേർന്നിട്ടുള്ളത്. ലോകായുക്ത വിധി ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിൻ്റെ സുതാര്യമായ എല്ലാ പ്രവർത്തനങ്ങൾക്കും വലിയ രീതിയിൽ കരുത്തു നൽകുന്ന ഒന്നായിരിക്കും. ദുരിതാശ്വാസ നിധി കൈകാര്യം ചെയ്യുന്നതിൽ വളരെ ശരിയായ ഫലപ്രദമായ നിലപാടുകൾ അവലംബിച്ചുകൊണ്ടാണ് മുന്നോട്ടേക്ക് പോയിട്ടുള്ളത് എന്ന കാര്യം കോടതിക്ക് കൃത്യമായിട്ടും അംഗീകരിക്കേണ്ടി വരികയാണ് ചെയ്തത്. തീർച്ചയായിട്ടും അങ്ങേയറ്റം സ്വാഗതാർഹമായൊരു നിലപാടാണ് വിധിയുമായിട്ട് ബന്ധപ്പെട്ട് ലോകായുക്ത പുറപ്പെടുവിച്ചിട്ടുള്ളത്. ശരിയായ എന്തെങ്കിലും ഒരു കാര്യം നമ്മുടെ പ്രതിപക്ഷത്തിന് ഉന്നയിക്കാനില്ല എന്ന് വരുമ്പോൾ ദുരിതാശ്വാസ നിധി ഫലപ്രദമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഗവൺമെൻറ്റിനെതിരായി കള്ളപ്രചാര വേലക്ക് ഉപയോഗിക്കാൻ അഴിമതിയാണ് എന്ന് വരുത്തി തീർക്കാനുള്ള ശ്രമത്തെയാണ് യഥാർത്ഥത്തിൽ ഈ വിധിയിലൂടെ നമുക്ക് തുറന്നു കാണിക്കാൻ സാധിച്ചത്. തീർച്ചയായും സത്യസന്ധമായ ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് കേരളത്തെ മുന്നോട്ടേക്ക് നയിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് ഇനിയും ജനോപകാരപ്രദമായ നിലപാടുകളിലൂടെ എല്ലാ കള്ളപ്രചാരവേലയെയും എല്ലാ മാധ്യമ വേട്ടയെയും അഭിമുഖീകരിച്ചുകൊണ്ട് മുന്നോട്ടേക്ക് പോകും. അതിനെല്ലാവരുടെയും പിന്തുണ ഉണ്ടാവണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുകയാണ്.